അവസാനം അങ്കിത് അശോകൻ തീർച്ചു. എത്രയോ കാലമായിട്ട് തൃശ്ശൂരുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നായി ചങ്ങായി തെറിക്കുന്നത് തെറിക്കുന്ന അത്രത്തോളം വൈരാഗ്യമുണ്ട്, ദേഷ്യമുണ്ടായിരുന്നു അദ്ദേഹത്തോട്. ആരാ അങ്കിത് അശോകൻ എന്ന് മനസ്സിലായില്ലേ? തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. എന്നിട്ടും മനസ്സിലായിട്ടില്ല തോന്നുന്നു. നമ്മുടെ പൂരം കറക്കി, അതായത് ആനയ്ക്ക് പട്ട, ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടി പട്ടയം കൊണ്ടുവന്നതിനോട് കൊണ്ടുപോകണം നിന്റെ പട്ട എന്ന് ആക്രോശിച്ചവൻ. അതുപോലെ തന്നെ രാമകുടയം കൊണ്ടുവന്ന, കുടമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കുടയം കൊണ്ടുവന്നവനോട് വഴിയിൽ മുന്നിൽ കയറി നിന്നുകൊണ്ട് കുട തടഞ്ഞവൻ. അതിനേക്കാൾ ഉപരി പൂരം മൊത്തം കലക്കിയത്, ചടങ്ങായിട്ട് പൂരം നടത്തേണ്ടി വന്നു. അതുപോലെ പോലീസിന്റെ അമിതമായ ഇടപെടൽ, അതുപോലെ ആന എഴുന്നള്ളത്ത്, അത് കുറച്ചു. പിന്നെ കുടമാറ്റം കുളമായി, വെടിക്കെട്ട് നേരം എടുത്തിട്ട് നടത്തേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ചടങ്ങിന് തായം വക, അത് കുറഞ്ഞ സമയത്ത് നടത്തി നിർത്തേണ്ടി വന്നു. അതുപോലെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും, ഒരു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കുളമാക്കി ഇങ്ങോട്ട് കയ്യിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും, അത് ചെയ്ത ഒരാളാണ് ഈ അങ്കിത് അശോകൻ. ആ വ്യക്തിയാണ് അധികാരത്തിലേറിയിട്ടുള്ള ആദ്യ ദിനം തന്നെ സുരേഷ് ഗോപിക്ക് മധുരമായിക്കൊണ്ട് അങ്കിത് അശോകനെ തൂക്കിയെറിയാൻ കഴിയുന്നു. ആ സുരേഷ് ഗോപി കിട്ടുന്ന ഒരു സന്തോഷമാണ്, തൃശ്ശൂരുകാർ ആഗ്രഹിച്ചാണ്. അന്ന് മുതലേ ഈ തൃശ്ശൂരുകാർ ഇവർ നോട്ടമിട്ടിരുന്നതാണ്, ഈ അങ്കിത് അശോകനെ നോട്ടമിട്ടിരുന്ന, എന്നെങ്കിലും മൂപ്പർക്ക് പണി കൊടുക്കണമെന്നുള്ളത്. ആ പണിയാണ് ഇപ്പോൾ കിട്ടിയെന്ന് പറയാതിരിക്കാൻ വയ്യ. ആറ് ഇളങ്കോ പകരം ചാർജ് എടുക്കുമ്പോൾ ഈ അങ്കിത് അശോകൻ ഇപ്പോഴും ഏറെ തന്നെയാണ്, വേറെ എവിടെയും നിയമിച്ചിട്ടൊന്നുമില്ല. ഏതായാലും സുരേഷ് ഗോപിയുടെ ആദ്യ ദിനം സന്തോഷകരമാണ് തൃശ്ശൂരുകാർക്കും മലയാളികൾക്കും എല്ലാം. പൂരത്തിൻ്റെ കഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട്. ലോകത്തിൻ്റെ ഭാഗത്ത് എവിടെ മലയാളി ഉണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതാണ് ജാതി മത മറ്റ് ഭേദങ്ങൾക്ക് അതീതമായിട്ട് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വെടിക്കെട്ട് നേരം വെളുത്തിട്ട് പിറ്റേന്ന് പോലത്തെ 8 മണിക്ക് നടക്കുന്നത്. രാത്രിയിൽ നടത്തിയിട്ടൊരു വെടിക്കെട്ട് കാണാൻ കൊള്ളാവോ? രണ്ട് വിഭാഗം മത്സരിച്ച വെടിക്കെട്ട് നടത്തുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് വണ്ടിയും വിളിച്ച് പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നത്. തൃശ്ശൂരിൽ നടക്കുന്ന ആ ഒരൊറ്റ ദിവസത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂറിസം, അന്നുണ്ടാകുന്ന സാമ്പത്തിക ഇടപാടുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് പൂരത്തിൻ്റെ ആ ഒരു മഹിമ മനസ്സിലാക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും സാമ്പത്തികമായി വിജയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു ദേശം വികസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പണം ഒഴുകണം. അങ്ങനെ പണം ഒഴുകണമെന്നുണ്ടെങ്കിൽ ആഘോഷത്തിൻ്റെ രാവുകൾ ഉണ്ടാകണം. അങ്ങനെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആഘോഷത്തിൻ്റെ രാവാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവരെ ചങ്കും കരളും പറിച്ചു കൊടുത്തുണ്ടാക്കുന്ന ആ ഒരു ആഘോഷം തന്നെയാണത്. അത്തരത്തിലുള്ള ഒരു ആഘോഷത്തെയാണ് ഒരു ഒരു കാക്കി മേധാവി വന്ന് കുളമാക്കി കളഞ്ഞത്. ഇതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ തടയിടേണ്ട ഒരു അധികാര സ്ഥാപനം ഉണ്ടായിരുന്നു ഇവിടെ, കേരള സർക്കാർ, പിണറായി സർക്കാർ. ഇത് തടയിടുന്ന സമയത്തോ, ഇനി അതല്ലെങ്കിൽ ഇത് കുളമാക്കുന്ന സമയത്തോ, ഇനി ഇതെല്ലാം കുളമാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലുമോ ഈ ഉദ്യോഗസ്ഥനെതിരെ ചെറുവിരിൽ അനക്കില്ല എന്ന് മാത്രമല്ല ഒരു വർത്തമാനം പറഞ്ഞതുമില്ല. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? തൃശ്ശൂർ പൂരം സർക്കാരും കൂടി ചേർന്നിട്ട് സർക്കാരിന്റെ അക്കൗണ്ടിൽ കുളമാക്കിയെന്നാണ്, അങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിന്മേലുള്ളൊരു അടിയാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപി. അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഈ അങ്കിത് അശോകം തെറിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ആശ്വാസമായി, തൃശ്ശൂർ പൂരം പ്രേമികൾക്ക് ആശ്വാസമായി എത്തുന്നത്. ഇവിടെ പണി വാങ്ങിയത് CPM ആണ്. അതായത് എന്ത് ചെയ്താലും അത് പണിയായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന CPM ഈ കാര്യത്തിലും അടഞ്ഞുപെട്ടു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും സുരേഷ് ഗോപിയുടെ തുടക്കം ഒരു നല്ല തുടക്കം തന്നെ. മലയാളികളുടെ ആഘോഷം കലക്കിയവനെ ഏറിൽ നിർത്തിക്കൊണ്ട് തന്നെ തുടങ്ങി. തൃശ്ശൂർക്കാർക്ക് ഇതിൽ പരം എന്ത് വേണം സന്തോഷിക്കാൻ? തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് എടുത്ത് ഹൃദയത്തിൽ വെച്ചിട്ട് അത് തലയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തുടക്കം ഒരുപക്ഷെ തൃശ്ശൂർക്കാർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല.